കർഷകരുടെ ഐതിഹാസിക പോരാട്ടത്തിന് മുന്നിൽ മുട്ടിടിച്ചു തുടങ്ങിയ കേന്ദ്ര സർക്കാർ പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും പല പ്രലോഭനങ്ങളും കർഷകർക്ക് മുന്നിൽ വച്ചിട്ടും അതിലൊന്നും വീഴാതെ അവർ ആ ഒരൊറ്റ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ വഴങ്ങാതെ വഴിയില്ല എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തി തുടങ്ങുകയാണ് താങ്ങുവില വർദ്ധിപ്പിക്കാമെന്നുള്ള ഒരു വലിയ വാഗ്ദാനമൊക്കെ കർഷകരുടെ മുന്നിൽ വെച്ചു അവർ പറഞ്ഞു അതൊക്കെ കയ്യിലിരിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടത് നിയമം പിൻവലിക്കലാണ് ശനിയാഴ്ച വീണ്ടും ചർച്ചയാകാമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിനോട് ചർച്ച കൊണ്ടൊന്നും ഇനി കാര്യമില്ല നിങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയില്ലെങ്കിൽ ശനിയാഴ്ച ചർച്ചയിലും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കർഷകർ പറയുന്നു ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ ആ നിയമം പിൻവലിക്കുക എന്നുള്ളത് നിയമം പിൻവലിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ രാഷ്ട്രീയമായ ഒരു വലിയ തിരിച്ചടിയാണ് അതുകൊണ്ടാണ് അത് പിൻവലിക്കാതെ മറ്റെന്ത് മാർഗം എന്നുള്ള ചിന്തയിലേക്ക് ബി ജെ പി നേതൃത്വം എത്തുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിഹാര മാർഗങ്ങൾ അവർ നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിലും അത് കർഷകർ അംഗീകരിക്കുന്നില്ല ഒടുവിൽ ആ നിയമത്തിലേക്ക് തന്നെ കടന്നു കയറി അതിൽ ഭേദഗതികൾ വരുത്താം എന്ന ഒരു നിർദ്ദേശം ബി ജെ പി മുന്നോട്ട് വയ്ക്കുകയാണ് അമിത്ഷാ തന്നെയാണ് കർഷക സംഘടനകളെ ഈ ഭേദഗതി നിർദ്ദേശത്തിൻ്റെ കാര്യം അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഭേദഗതി കൊണ്ടും കാര്യമില്ല എന്നവർ പറയുന്നു കാരണം കർഷകനെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരുപാട് ഉടായിപ്പ് ക്ലോസുകളുള്ള ഒരു നിയമമാണ് ഈ മൂന്ന് കർഷക നിയമത്തിലൂടെയും രാജ്യത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഏകപക്ഷീയമായി കുത്തകകൾക്ക് തീറെഴുതി കൊടുക്കാനുള്ള തീരുമാനം അത് വിശദമായി പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ കർഷക വിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ നിലപാടുകൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു നിയമത്തിൽ അവിടെയും ഇവിടെയും ചില ഭേദഗതികൾ വരുത്തിയത് കൊണ്ട് എന്തു കാര്യമെന്നുള്ള ചോദ്യമാണ് കർഷക സംഘടനകൾ ഉന്നയിക്കുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഏക പ്രശ്നം തങ്ങളുടെ കൃഷിഭൂമിയിലുള്ള അവകാശം ഞങ്ങൾ എന്തു കൃഷി ചെയ്യണം എങ്ങനെ കൃഷി ചെയ്യണം എത്ര കൃഷി ചെയ്യണം ഞങ്ങൾക്ക് എന്തു വില കിട്ടണം എന്നൊക്കെ തീരുമാനിക്കാൻ കുത്തകകൾ രംഗത്തേക്ക് വരുമ്പോൾ പിന്നെ കൃഷി ചെയ്യുന്നവന് അവിടെ എന്തു പ്രാധാന്യമെന്നുള്ളതാണ് അങ്ങനെ കൃഷിക്കാരനെ ഇല്ലാതാക്കാൻ വെമ്പൽ കൊള്ളുന്ന നാളെ ഈ കൃഷിഭൂമികൾ ഈ കുത്തകക്കാരൻ കൊണ്ടുപോയി അവൻ വേറെ കൂലിക്കാളെ വെച്ചത് ജയിപ്പിക്കാൻ തുടങ്ങും കർഷകനോട് പോയി വീട്ടിലിരുന്നോളം പറയും അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതാണിത് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് കർഷകർ ഇത്രമേൽ രോഷത്തോടുകൂടി അതിനെതിരെ പ്രതികരിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന ചായയും ഭക്ഷണവും പോലും കഴിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നത് അത്രമേൽ അവരെ ബാധിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന ഒരു ചായ കുടിച്ചാലും അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാലും എന്താ പക്ഷേ അതുപോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയുന്നുണ്ട് എങ്കിൽ അത്രമേൽ രോഷം ഈ നിയമം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിനോട് കർഷക സമൂഹത്തിനുണ്ട് എന്ന് വ്യക്തമല്ലേ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ മേൽത്തട്ടിലുള്ള തിരുത്തലുകൾ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നാകില്ല ഈ സമരം പിൻവലിപ്പിക്കുക എന്നുള്ളത് അവർ ഉറച്ച സ്വരത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അകാലിദളും അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു കർഷകരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്ന ബി ജെ പിക്കാരെ നിങ്ങളാണ് രാജ്യദ്രോഹികളെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുന്നു ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രാജ്യം മുഴുവൻ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒത്തൊരുമിച്ച് നിൽക്കാനുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുകയാണ് ആ മുന്നേറ്റത്തെ അത്ര പെട്ടെന്ന് തടുത്തു നിർത്താനാകില്ല കേന്ദ്ര സർക്കാരിന് അതുകൊണ്ട് തന്നെ കീഴടങ്ങൽ അനിവാര്യമായിരിക്കുന്നു ശനിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനില്ല എന്ന് കർഷക സംഘടനകൾ ഉറപ്പിച്ചു പറഞ്ഞാൽ മറ്റു പോം വഴികളില്ല കാരണം രാജ്യതലസ്ഥാനം സ്തംഭിച്ചിരിക്കുകയാണ് ആ യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിനെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്